അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള ഒരു സമയം എന്നാണ് നമ്മളിലേക്ക് വരിക എന്നുള്ളതിനെ കുറിച്ച് വളരെ ശക്തമായ ആശങ്കയും നമ്മുടെ മനസ്സിലുണ്ട്. ഏതായാലും കോവിഡ് കാലത്തും കോവിഡാനന്തര കാലത്തും നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയായിരിക്കണം, സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണം എങ്ങനെയായിരിക്കണം, ആ ആസൂത്രണം അവസാനം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിൽ എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന, വ്യത്യസ്ത തരം ജോലികളിൽ ഏർപ്പെടുന്ന, വ്യത്യസ്ത പ്രായക്കാരായിട്ടുള്ള, വ്യത്യസ്ത ഉദ്ദേശ ലക്ഷ്യങ്ങളോടായിട്ടുള്ള ഒരു സമൂഹം, ഒരു ഓഡിയൻസ് ആയതുകൊണ്ട് വളരെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ. അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോവിഡ് എന്നുള്ളത് ഒരു സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കോവിഡ് എന്നുള്ളത് ഒരു പ്രതിസന്ധിയല്ല, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ ഒരു പ്രശ്നമോ അല്ല, അതൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത് വളരെ വലിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടാണ്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലില്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ കഴിയില്ല. എക്കണോമിക്സിലെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്നുള്ളത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അൺലിമിറ്റഡ് ആണ്, പക്ഷെ ലോകത്തുള്ള റിസോഴ്സസ് ആണെങ്കിൽ, ഉറവിടങ്ങളാണെങ്കിൽ അത് വളരെ കുറവാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളെ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് വളരെ ലിമിറ്റ് ഇല്ലാതെ സംവിധാനിച്ചത്? നമ്മൾക്ക് ആവശ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പുതിയത് കണ്ടെത്താനും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാനും നാം പര്യാപ്തരാകുന്നത്. എൻ്റെ മുന്നിൽ ഒരാവശ്യങ്ങളുമില്ല, എല്ലാ ആവശ്യങ്ങളും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എൻ്റെ മുന്നിൽ ഒരാഗ്രഹങ്ങളും ഇല്ല, എനിക്കുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ മേഖലകളെ അന്വേഷിക്കാനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ മുന്നോട്ടു പോകാനോ നാം ഒരിക്കലും സന്നദ്ധാവൂല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ആവശ്യങ്ങൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ടാണ്. ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ വ്യക്തികൾക്ക് വരും, അതുപോലെ സമൂഹത്തിനും വന്നുകൊണ്ടിരിക്കും. സമൂഹത്തിന് വരുന്ന ആവശ്യങ്ങളെ ഈ അള്ളാഹു സംവിധാനിച്ചത് ഇത്തരം ചില സംവിധാനങ്ങളിലൂടെയാണ്. അത് ഒരു പക്ഷെ നാടിൻ്റെ വികസനം, അതൊരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തിലേക്ക് മനുഷ്യൻ ഇങ്ങനെ കടന്ന് ചെന്നെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന ചില സംവിധാനങ്ങൾ അള്ളാഹു എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ പ്രതിസന്ധി എന്നുള്ളത്, ലോകത്ത് പ്രതിസന്ധി എന്ന് തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്നുള്ളതൊരു ചർച്ചയാണ്. കാരണം ലോകത്ത് പ്രതിസന്ധികളില്ല. ഉദാഹരണമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് നമ്മൾ പറയുക ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവസരം ചൈന നേടിയതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവസരം എന്നുള്ളതും നമ്മളുടെ പോപ്പുലേഷൻ, ജനസംഖ്യയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി അത് പിന്നെ പോപ്പുലേഷൻ ആണെന്നാണ് നമ്മൾ പറയുക. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, അതിൻ്റെ ഏറ്റവും വലിയ ശക്തി അത് പോപ്പുലേഷൻ ആണ്. അപ്പൊ യഥാർത്ഥത്തില് എല്ലാ പ്രതിസന്ധികളും നാം പ്രതിസന്ധികളാണ് എന്ന് വിലയിരുത്തുന്നുണ്ട്. ചിലരൊക്കെ ആ പ്രതിസന്ധിയിൽപ്പെട്ട് വളരെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അള്ളാഹു ലോകത്ത് പ്രതിസന്ധികളൊക്കെ സംവിധാനിച്ചത് അവസരങ്ങളായിട്ടാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്, ആ അവസരങ്ങളെ അള്ളാഹു സംവിധാനിക്കുമ്പോൾ ചില പ്രതിസന്ധികളെ രൂപത്തിൽ അവ വരികയും അത് ചിലർക്ക് അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളായിട്ട് അത് മാറുകയും ഒരു പക്ഷെ അതിൽ ജീവൻ നഷ്ടപ്പെടുകയോ സമ്പത്ത് നഷ്ടപ്പെടുകയോ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരും. പക്ഷെ ആത്യന്തികമായിട്ട് സമൂഹത്തിന് അതെല്ലാം അവസരങ്ങളായിട്ടാണ് മാറുക. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന സാമ്പത്തിക പ്രതിസന്ധി അതുപോലുള്ള മുഴുവൻ പ്രതിസന്ധികളെയും ഈ നൂറ്റാണ്ട് യഥാർത്ഥത്തിൽ പ്രതിസന്ധികളെ കണ്ടിട്ടില്ല എന്ന് പറയാം. അമേരിക്ക നടത്തിയ ചില ഒറ്റപ്പെട്ട യുദ്ധങ്ങൾ ഒഴികെ ഈ നൂറ്റാണ്ടിൽ കോവിഡ് അല്ലാതെ വളരെ വലിയ പ്രതിസന്ധികളൊന്നും ഈ സമൂഹം നേരിട്ടിട്ടില്ല. സുനാമി എന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിലും അത് ചില രാഷ്ട്രങ്ങളെ മാത്രം ബാധിച്ചതാ. പക്ഷെ കഴിഞ്ഞ പ്രതിസന്ധിയിൽ 1930 ഏറ്റവും വലിയ എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. പിന്നീട് അതിന് തൊട്ടു മുമ്പ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായി. അതിന് തൊട്ടു ശേഷം രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി. കോളനി വൽക്കരണങ്ങളൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ ശക്തമായിട്ട് പലായനം ചെയ്യാൻ, മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ 100 കൂട്ടം പ്രതിസന്ധികൾക്കിടയിലൂടെയാണ് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ നൂറ്റാണ്ട് നമ്മളുടെ മുന്നിലൂടെ കഴിഞ്ഞു പോയതെങ്കിൽ അന്ന് ജനങ്ങൾ വളരെ
ശക്തമായിട്ട് പ്രതിസന്ധികളെ അതിജയിക്കാൻ കാണിച്ച, പ്രതിസന്ധികൾ സൃഷ്ടിച്ച ആ ലോകത്ത് അവകളെ അവസരങ്ങളാക്കി മാറ്റാൻ കാണിച്ച വളരെ ശക്തമായ ഇടപെടലുകൾ കൊണ്ടാണ് ലോകത്ര വികസിച്ചത്. കഴിഞ്ഞ 1000, 2000, 3000, 4000 വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, ലോകത്തിന് വികസനങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയാത്ത വികസനങ്ങളെ കഴിഞ്ഞൊരു നൂറ്റാണ്ട് മാത്രം എങ്ങനെ ലോകം നേടിയെടുത്തു എന്നുള്ളതിന്റെ വളരെ സാമ്പത്തിക ശാസ്ത്രപരമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മറുപടി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ, നമുക്ക് അള്ളാഹു പ്രതിസന്ധികളുടെ രൂപത്തിൽ സംവിധാനിച്ച കാര്യങ്ങളെ മനുഷ്യൻ അവകളെ അവസരങ്ങളായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, പ്രതിസന്ധി എന്നുള്ളത് ഒരു മനുഷ്യന്റെ മുന്നിൽ യഥാർത്ഥത്തിലില്ല. നമ്മൾ അവയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗൾഫിൽ ജീവിക്കുന്നവരാണ് നിങ്ങളൊക്കെ, നിങ്ങൾ ഒരു പക്ഷേ അതൊക്കെ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ഉണർത്തുകയാണ്. ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് ചെറിയ പോയിന്റ് പോലും പറയാതെ വിടുന്നതിൽ അർത്ഥമല്ല. നമ്മളൊക്കെ ഗൾഫിൽ ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ MA യൂസുഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം തൃശൂർക്കാരനായ പാവപ്പെട്ട ഒരു മനുഷ്യൻ, എങ്ങനെയാണ് ഗൾഫിലെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ഒരുത്തനായിട്ട് വളർന്നു വന്നത് എന്നുള്ളതിന്റെ പിന്നിൽ ഒരൊറ്റ ചെറിയൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ആ പോയിന്റ്, ഗൾഫ് യുദ്ധം നടന്നപ്പോൾ അതൊരു പ്രതിസന്ധിയാണ് എന്ന് മനസ്സിലാക്കി മുഴുവൻ കമ്പനികളും പിന്നോട്ട് പോയപ്പോൾ MA യൂസുഫ് അലി അതൊരു അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് മനസ്സിലാക്കുകയും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുകയും ചെയ്തു. എല്ലാ പ്രതിസന്ധിയും ലോകം ഖിയാമത്ത് നാൾ വരെ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകൂല. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതിസന്ധി ഒരു പട്ടുമെത്ത പോലെ നമുക്ക് ആയിത്തീരും. കാരണം പ്രതിസന്ധികളുടെ ഒരു സൈക്കോളജി എങ്ങനെയാണ്, ഞാന് ജയിലിൽ ജീവിക്കുന്ന ഒരാളാണ്, 10 കൊല്ലം ജയിലിൽ ജീവിച്ചാലേ ആ ജയിലായിരിക്കും എനിക്ക് സ്വർഗം. കാരണം ആ പ്രതിസന്ധിയെ ഞാൻ എൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് കൊണ്ട് ഞാൻ അതിനെ എൻ്റെ ഒരു പട്ടുമെത്ത അല്ലെങ്കിൽ ഒരു അവസരമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് മുഴുവൻ ഗൾഫിലെ സുഹൃത്തുക്കളോടും നാട്ടിലുള്ള സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, കോവിഡ് എന്നുള്ളത് ഇപ്പൊ യുക്തിവാദികളൊക്കെ വെല്ലുവിളിക്കുന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കാത്തതുകൊണ്ടാണ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ്. പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് അവസരങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പോയിന്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഇതിനൊരു പ്രതിസന്ധിയായിട്ട് നിങ്ങൾ കാണുകയേ ചെയ്യരുത്, ഇതൊരു അവസരമായിട്ട് മാറ്റണം എന്നുള്ളതാണ്. ഇതിനെ അവസരമായി മാറ്റുമ്പോൾ നാം വിജയിക്കും. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് അവസരമായിട്ട് മാറുന്നത് എന്നുള്ളത്. ഉദാഹരണമായിട്ട്, ലോകത്ത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ തൊഴിലിന് ഡിമാൻഡ് കൂടുന്നു. ജനങ്ങൾ ചെറിയ തൊഴിലേ ഉള്ളൂ, ചെറിയ തൊഴിലുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ തൊഴിലിലേക്ക് കടന്നു വരാൻ തയ്യാറാണ്. സ്വാഭാവികമായിട്ടും തൊഴിലിന് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുമ്പോൾ വേജ്, അവർക്ക് കൊടുക്കേണ്ട സാലറി, അത് കുറഞ്ഞു വരും. ഇതൊരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു പോസിറ്റീവ് ഗുണമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക്, ചൈനയിലേക്ക് ഇതുപോലെ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസുകളിലേക്ക് കമ്പനികളൊക്കെ അങ്ങനെ കടന്നു വരുന്നത്? അതിന് ഒരു മറുപടി, നമ്മുടെ നാട്ടിൽ തൊഴിലാളികളെ വളരെ കുറഞ്ഞ കൂലിയിൽ ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന നാടുകളിലുള്ള തൊഴിലാളിക്ക് കൊടുക്കേണ്ടതിന്റെ 1/4 or 1/3 ശമ്പളം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും തൊഴിലാളികൾ ലഭിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനികളൊക്കെ ഇങ്ങോട്ട് വരുന്നു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. ഈ ഒരു അവസ്ഥ ലോകം മൊത്തം സംജാതമാകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നാം കൊടുക്കേണ്ട വേജ് അല്ലെങ്കിൽ നാം കൊടുക്കേണ്ട സാലറി, ഇത് സ്വാഭാവികമായിട്ടും കുറയുന്നു. ഇതുപോലെ റോ മെറ്റീരിയലിനും വില കുറയും. സ്വർണം ഇല്ലാത്ത എല്ലാ റോ മെറ്റീരിയൽസിന്റെയും വില കുറയാൻ പോവുകയാണ്. കാരണം ജനങ്ങൾ ഇതൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് നഷ്ടപ്പെടും. ഡിമാൻഡ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വില ഇടിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നാം എങ്ങനെയാണ് അതിനെ സംവിധാനിക്കണം, ഇതാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ സമ്പത്ത് എന്നുള്ളത് ലോകത്തിലെ മറ്റെല്ലാ വസ്തുക്കളെ പോലെയും സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ അപാരമായൊരു നിഅമത്താണ്. നാം എന്ന് ജനിക്കണം, ആരുടെ മകനായിട്ട് ജനിക്കണം, നമ്മളെ പേരെന്താവണം, അല്ലെങ്കിൽ നമ്മുടെ കോലെന്താവണം, നാം ഏത് ജെൻഡറിൽ പെട്ട, ഏത് സെക്സിൽ പെട്ട, ഏത് ജിൻസിൽ പെട്ട,
ആളാവണം ഇതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മളുടെ ജീവിതത്തിലെ 99% കാര്യങ്ങളും നാം തീരുമാനിക്കാതെയാണ്. നമ്മളുടെ ജനന ഡേറ്റ് നാം തീരുമാനിച്ചതല്ല, എവിടെ ജനിക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല, ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇതുപോലെ ഒരു സംഗതിയാണ് നമുക്ക് എത്രമാത്രം സമ്പത്ത് ഉണ്ടാവണം ഉണ്ടാവേണ്ടതില്ല എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ കലാ ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തുള്ള മുഴുവൻ സമ്പത്തും, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ലാൻഡാവാം, ഭൂമിയാകാം, പണമാകാം, സ്വർണമാകാം, വെള്ളിയാവാം, ഇൻവെസ്റ്റ്മെന്റ് ആവാം, ഷെയർ ആകാം, ഇങ്ങനെ വിലയുള്ള എന്തിനുമാണ് സമ്പത്ത് എന്ന് പറയുക. ഈ സമ്പത്തൊക്കെ അള്ളാഹുവിന്റെ അതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅംഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലിഫീന ഫീ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. നിങ്ങള് സമ്പത്തിനെ നിങ്ങള് ചെലവഴിക്കണം. എങ്ങനത്തെ സമ്പത്താണ്? നിങ്ങൾ അതിലെ പ്രതിനിധികളാക്കിയാണ് വെച്ചത്. നാം അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. യഥാർത്ഥത്തിൽ ഈ ഈ സമ്പത്തൊക്കെ അള്ളാഹുവിന്റെ ആണ്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള മുഴുവൻ സമ്പത്തും നമ്മളുടെ കയ്യിലുള്ളതാണെങ്കിലും അവരുടെ കയ്യിലുള്ളതാണെങ്കിലും ഇതൊക്കെ അള്ളാഹുവിന്റെ സമ്പത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ഇതിനെ ചെലവഴിക്കുന്നു, അള്ളാഹു പറഞ്ഞതുപോലെ ഇതിനെ നാം ശേഖരിക്കുന്നു, കളക്ട് ചെയ്യുന്നു. ഇത് രണ്ടും നമ്മളുടെ മേൽ നിർബന്ധമാണ്. നമ്മൾ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഒരു ചെറിയൊരു ദ്വാ ദ്വാരക്കുണ്ട്, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖലൈത എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ദ്വാ ദ്വാരക്കുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത, അള്ളാഹുവെ നീ എനിക്ക് എന്തെങ്കിലും തരാൻ വിചാരിച്ചാൽ ഈ ലോകത്തുള്ള 100 കോടി 1000 കോടി ജനങ്ങളും അതിനെ വിലങ്ങിയാലും അവർക്ക് വിലങ്ങാൻ കഴിയൂല. 1 രൂപ അള്ളാഹു എനിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ 1200 കോടി ജനങ്ങളും യോഗം കൂടി തീരുമാനിച്ചു എനിക്ക് ആ 1 രൂപ തരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് ഒരു പ്രസക്തിയില്ല. എന്നാൽ വലാ മുഴ്ത്തിയ ലിമാ മനാഴ്ത്ത, ഈ ലോകം മൊത്തം കൂടി തീരുമാനിച്ചു എനിക്കൊരു രൂപ കൊടുക്കണമെന്ന് തീരുമാനിച്ചു, പക്ഷെ അള്ളാഹു തീരുമാനിച്ചു അത് അവനോ കിട്ടൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്, ലോകത്തെ പ്രതിനിധികളാണ്. ഈ സമ്പത്ത് മുഴുവൻ അത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു എന്നെ എനിക്കുള്ള ഈ സമ്പത്ത് കൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് കയ്യിൽ പണമുള്ളവരും പണമില്ലാത്തവരും എല്ലാവരും നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമുക്ക് അള്ളാഹു തന്നതാണ്. ചിലർ വിചാരിക്കും നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുതലാളിമാരായത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ക്ലാസ്സിലും അതുപോലെ അത്തരം ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതെങ്ങനെ വിശ്വസിക്കണം? നമ്മൾ അധ്വാനിക്കുകയും വേണം. അധ്വാനിക്കാതെ റൂമിൽ വാതിലടിച്ചിരുന്നിട്ട് സമ്പത്ത് കയ്യിലേക്ക് അള്ളാഹു സ്വർണ്ണ കട്ടിയായിട്ട് ആകാശത്ത് നിന്ന് ഇട്ടിരുന്നു വിചാരിച്ചാൽ അതിനൊരു അർത്ഥമില്ല. കാരണം അള്ളാഹു കാര്യങ്ങളെ സംവിധാനിക്കുന്നത് കാരണങ്ങളെ കൊണ്ടാണ്. കാരണങ്ങളുമായി നാം ബന്ധപ്പെടാതെ ഒരിക്കലും നമ്മളിലേക്ക് കാര്യങ്ങൾ വന്നെടുക്കൂല. അതുകൊണ്ട് തന്നെ പക്ഷെ കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാലും നമുക്ക് അള്ളാഹു തന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ്, വ്യത്യസ്ത ശമ്പളം വാങ്ങുന്നവരാണ്, ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ ജോലി ഈ ശമ്പളത്തിൽ 1 ദിനാർ 1 ദിർഹം അല്ലെങ്കിൽ 1 രൂപ അത് അള്ളാഹു തന്നതാണ് എന്ന് നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കണം. ഇതില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ നിലക്കും ബാക്കോട്ട് പോകുന്നത്. നമ്മളുടെ നാടുകളിൽ 2 തരത്തിൽ ആളുകളാണ് ഗൾഫിൽ നിന്ന് വന്നാൽ കാണുന്നുള്ളത്. 1, വളരെ ആർഭാടമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം. 2, ആളുകള് അവർ ആർഭാടമായിട്ട് ജീവിക്കുന്നതോടൊപ്പം, ഗൾഫുകാർക്ക് ആർഭാടമില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വാസം വരൂല. വളരെ ന്യൂനപക്ഷം ഉണ്ടായേക്കാം, പക്ഷെ ആർഭാടമായി ജീവിക്കുന്നതോടൊപ്പം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യല് ഹൈവേ സൈഡില് ഹോട്ടലുകൾ തുടങ്ങിയിട്ടും വ്യത്യസ്ത സംരംഭങ്ങൾ തുടങ്ങിയിട്ടും അതൊരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞാൽ പൂട്ടിപ്പോകുന്നു. മിക്കവാറും പ്രവാസികളുടെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടതുപോലെ വിജയിക്കാതെ വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ സമ്പത്ത് എൻ്റെതാണ് എന്നുള്ള ഒരു ബോധം കൊണ്ടാണ്. എൻ്റെ അടുത്ത് വേറൊരു മനുഷ്യനുണ്ട്, ഒരു അഹമ്മദ് ഉണ്ട്,
ആ അഹമ്മദ് മകളെ കെട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട്, വീടുണ്ടാക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട്, വേറെ പല കാര്യങ്ങൾക്കും പ്രയാസപ്പെടുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രയാസം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു റോളും ഇല്ല. അത് അള്ളാഹു എനിക്ക് തന്നതാണ്, എന്നെ പരീക്ഷിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്പത്ത് ശേഖരിക്കുന്നതും സമ്പത്തിനെ വിനിയോഗിക്കേണ്ടതും നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെയാണ് വേണ്ടിയത് എന്നാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത്. നമ്മൾ സമ്പത്ത് ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ചില മനുഷ്യന്മാരൊക്കെ വിചാരിച്ചത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു ഒരു മഹാവിരക്തി ഉണ്ടാവേണ്ട ഒരു സാധനമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന് അങ്ങനെ നിലപാടേ അല്ല. ലോകത്തുള്ള മൊത്തം ജനങ്ങളും സമ്പത്തിനോട് വിരക്തി രേഖപ്പെടുത്തിയാൽ ഈ ലോകം വികസിക്കൂല, ഈ ലോകത്ത് ആർക്കും ജീവിക്കാനും കഴിയൂല. എന്തുകൊണ്ടാണ് വികസിത രാഷ്ട്രങ്ങൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് അവികസിത രാഷ്ട്രങ്ങൾ ഉണ്ടായത്? വികസിത രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ വളരെ സുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നു, എന്നാൽ അവികസിത രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്നു. ഇത് രണ്ടും കൂടി തമ്മിലുള്ള വ്യത്യാസം എന്നേ ഉള്ളൂ, വികസിത രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ അവർ അധ്വാനിച്ച് സമ്പത്ത് നേടി, ആ സമ്പത്ത് സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ സമൂഹം നന്നായി. അവികസിത രാഷ്ട്രങ്ങളിലെ ജനങ്ങൾ അത്തരം ഒരു സംരംഭങ്ങൾക്ക്, അത്തരം അധ്വാനങ്ങൾക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിൽ ഒരാളും ഫക്കീറാവാനോ മിസ്കീനാവാനോ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും വലിയ പെർഫെക്റ്റ് മാൻ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ളത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വവജദക ആഇലൻ ഫഅഗ്ന എന്നുള്ളതാണ്. നബിയെ, അങ്ങ് ഒരു ചെറിയ ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു, പക്ഷേ ഫഅഗ്ന, അങ്ങയെ നാം ഗിനയാക്കി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വനിയാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് ജീവിക്കാനുള്ള ശമ്പളം, ജീവിക്കാനുള്ള സ്വത്ത്, ജീവിക്കാനുള്ളത് ഉണ്ടാവുക എന്നുള്ളത് ഒരു മനുഷ്യന് ആവശ്യമായൊരു സംഗതിയാണ്. ഇസ്ലാം അതിന് ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ചിലർ മനസ്സിലാക്കല് സമ്പത്തിനോടുള്ള ഈ പ്രതിപത്തി ഇല്ലായ്മ, വിപ്രതിപത്തി എന്നൊക്കെ പറയും. ഇതൊക്കെ ഒരു ആവശ്യമാണ്, ഇതൊക്കെ ഒരു ഇസ്ലാമിന് വളരെ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെയില്ല, നാം സമ്പത്തിന് വേണ്ടിയിട്ട് മാന്യമായി അധ്വാനിക്കുകയും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവുകയും ആ സമ്പത്തിനെ നല്ലവർക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിന് എത്രയോ ഇഷ്ടം, ആരെക്കാളിലും ഇഷ്ടം. സമ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാളും അള്ളാഹു അവനെ പരിചയപ്പെടുത്തി, അള്ളാഹു വനിയുമാണ്, മുകുനിയാണ്, അവന് മറ്റുള്ളവരിലേക്ക് ആശ്രയമില്ലാത്തവനാണ്, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ആശ്രയം ആയിട്ട് ജീവിക്കുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഇങ്ങനെയാണ് നമ്മളും ആവേണ്ടത്. ഒരു മനുഷ്യന് ഏറ്റവും സ്വശ്രയനായിട്ട് മറ്റൊരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയൂല, കാരണം അവൻ സാമൂഹ്യ ജീവിയാണ്. പക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ നാം സ്വയം പര്യാപ്തരാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും കൽപ്പിക്കുന്ന കൽപ്പന അവനവനും അവനവന്റെ കുടുംബത്തിനും മാന്യമായിട്ട്, ഞാനൊരു തറവാട്ടിലാണെങ്കിൽ എൻ്റെ തറവാടിനോട് യോജിച്ച രൂപത്തിൽ, ഞാനൊരു നാട്ടിലാണെങ്കിൽ എൻ്റെ നാടിനോട് യോജിച്ച രൂപത്തിൽ, ഞാൻ ഒരു ജോലിസ്ഥലത്താണെങ്കിൽ ആ ജോലിസ്ഥലത്തെ മറ്റുള്ളവരോട് യോജിച്ച രൂപത്തിൽ ജീവിക്കാനുള്ള സമ്പത്ത് ഞാൻ ആർജിച്ചെടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഒരിക്കലും മറ്റുള്ളവരോട് ഒരു രൂപ പോലും, അല്ലെങ്കിൽ ഒരു രൂപയുടെ കഷ്ണം പോലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് ഒരാൾക്ക് ഉണ്ടാവരുത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നിസ്കരിക്കണം. ഫർളായ നിസ്കാരവും ഫർളായിട്ടുള്ള ഇബാദത്തൊക്കെ കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അനിവാര്യമായിട്ടും ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനാണ്. നമ്മൾ സമ്പത്തിനെ, നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള സമ്പത്തിനെ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടെത്താൻ പഠിക്കണം. അപ്പോഴേ നമ്മളൊരു ബുദ്ധിമാനാകും. നമ്മളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈകാട്ടുന്ന, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സംവിധാനം ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ലോകത്ത് ഇസ്ലാം അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. ചില സൂഫിയാക്കളൊക്കെ സമ്പത്തിനോട് ആവശ്യമില്ലാതെ നടന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്.
കാരണം അവർക്ക് ആ സമ്പത്ത് ആവശ്യമില്ല, അതില്ലെങ്കിലും അവർ വളരെ സുന്ദരമായിട്ട് ജീവിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സാധാരണക്കാരന് ഒരിക്കലും ജീവിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് നാം നമ്മളെ താരതമ്യം ചെയ്ത് തുലനം ചെയ്ത് കിയാസാക്കിയിട്ട് ഞാൻ ഇങ്ങനൊക്കെ അധ്വാനിച്ചാ മതി, എനിക്ക് ഈ കിട്ടുന്നൊക്കെ മതി, ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോയിക്കോളാം, അങ്ങനെ ഒപ്പിച്ചു പോയിട്ട് തനാഴ്ത്തുണ്ട്, ഒപ്പിച്ചു പോകാൻ കഴിയും, വേറൊരാളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ അത് മതി, നമ്മൾ അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്തൂല. പക്ഷെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പിന്നോട്ട് പോകണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് സമ്പത്ത് നമ്മൾ ഹലാലായ മാർഗത്തിൽ ശേഖരിക്കുക എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളതാണ് ഇന്ന് നമ്മളുടെ വിഷയം. ഫൈനാൻസിൽ മൂന്ന് ടേമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. മൂന്ന് ടേമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇംഗ്ലീഷിൽ അതിന് പറയുക ഏൺ, സേവ് ആൻഡ് ഇൻവെസ്റ്റ് എന്നാ പറയുക. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക, സേവ് എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷിക്കുക, സൂക്ഷിച്ച് സമ്പത്തിനെ എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഫൈനാൻഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞത്. സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഏൺ, സേവ് ആൻഡ് ഇൻവെസ്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഏൺ എന്നുള്ളത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏൺ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. പക്ഷെ ഈ ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവില്ല. ബഹുഭൂരിഭാഗവും മഹാഭൂരിഭാഗം ജനങ്ങളും ഏൺ ചെയ്യാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ഗൾഫിലുള്ളവരാണെങ്കിൽ അവര് സമ്പത്തിനെ ശേഖരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേടിയെടുക്കുന്നുണ്ട്. അടുത്ത രണ്ട് സ്റ്റെപ്പിലാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ മൃഗീയ ഭൂരിപക്ഷം 99% ജനങ്ങളും പരാജയപ്പെടുത്തത് പെട്ടത് അടുത്ത രണ്ട് സ്റ്റെപ്പിലാണ്. എന്താണ് ആ രണ്ട് സ്റ്റെപ്പ്? സേവ് ആൻഡ് ഇൻവെസ്റ്റ്. നമ്മൾ നേടിയെടുത്ത സമ്പത്തിനെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ടോ, നമ്മൾ നേടിയെടുത്ത സമ്പത്തിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇത് രണ്ടും നമ്മൾ വമ്പൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റല്ല. എന്താണ് സേവ് എന്ന് പറഞ്ഞാൽ? സേവ് പറഞ്ഞാൽ സമ്പത്തിനെ നമ്മൾ നേടിയെടുത്ത ഈ ഏൺ ചെയ്തിട്ടുള്ള ഈ സമ്പത്തിനെ നമ്മൾ നമ്മളുടെ കയ്യിൽ വെക്കുക. ആ വെച്ച സമ്പത്തിനെ നമ്മൾ മറ്റെവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റ് എന്ന് പറയുന്നു. ഇത് രണ്ടിലും നമ്മൾ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ കയ്യിൽ കിട്ടിയതിനൊക്കെ നമ്മൾ ദൂർത്തടിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലും മറ്റൊക്കെ ഉണർത്തിയതുപോലെ ഗൾഫിൽ നിന്ന് വന്ന ഗൾഫിൽ നിന്ന് വരുന്ന പണം നമ്മളുടെ നാട്ടിലെ ഇൻവെസ്റ്റ്മെന്റ് രൂപത്തിലല്ല ഇറങ്ങുന്നത്, വേറെ പല രൂപത്തിലുമാണ് ഇറങ്ങുന്നത്. ഈ കൊറോണ കാലം ഞാൻ നേരത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞെങ്കിലും ഓപ്പർച്യൂണിറ്റി ആകുക ലോകത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ്. മഹാഭൂരിപക്ഷത്തിനും ഇതൊരു വലിയ പ്രതിസന്ധിയായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് ലോകത്തിൽ അള്ളാഹു പ്രതിസന്ധികളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതിന് സാമ്പത്തിക ശാസ്ത്രം പ്രകാരമുള്ള ഒരു മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വാക്ക് പറയുന്നുണ്ട്, അത് തീർച്ചയായിട്ടും എന്റെ പ്രവാസികൾ കേൾക്കേണ്ട ഒരു ആയത്താണ്. വൈദാ അറദിന അന്നുഹുലിക്ക തറിയ, ഒരു നാടിനെ നമ്മള് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അമർന മുത്രഫീഹ, അവിടുത്തെ ദൂർത്തടിക്കുന്നവരോട് ആഡംബര ജീവിതം നയിക്കുന്നവരോടൊക്കെ നമ്മൾ കൽപ്പിക്കും. എന്തിന് കൽപ്പിക്കും? ഈ ദൂർത്തൊക്കെ ഒന്ന് നിർത്തിയിട്ട് മര്യാദക്ക് ജീവിക്കൂ എന്ന് നമ്മൾ കൽപ്പിക്കും. പക്ഷെ ഫഫസഖൂ ഫീഹ, അതില് അവര് വീഴ്ച വരുത്തും. അതുകൊണ്ട് തന്നെ ഫഹഖ അലൈഹുൽ ഖൗലു, ആ നാടിന്റെ മേലില് നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള തീരുമാനം വരും. ഫദമ്മർനാഹതദ്മീറ, അങ്ങനെ ആ നാടിനെ നമ്മൾ നശിപ്പിക്കും. യഥാർത്ഥത്തിൽ ഒരു നാടിനെ നശിപ്പിക്കാനുള്ള പ്രധാന കാരണം എന്നുള്ളത് മുത്രഫീങ്ങളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ പറയുന്നത്. എന്താ മുത്രഫ് എന്ന് പറഞ്ഞാൽ? ആഡംബര ജീവിതം നയിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യവും ആഡംബരവും തമ്മില് വളരെ വലിയ വ്യത്യാസമുണ്ട്. ആഡംബര ജീവിതം നയിച്ചവർക്കൊക്കെ അള്ളാഹു എന്തായാലും ഒരിക്കലും ഒരു നാശം വിധിച്ചിട്ടുണ്ടാവും. കാരണം ആഡംബരം എന്നുള്ളത് നമ്മളുടെ സ്വത്ത് കൊണ്ടല്ല നമ്മൾ നടത്തുന്നത് എന്ന് എപ്പോഴും മനസ്സിലാക്കണം. നമ്മളെ അള്ളാഹു പ്രതിനിധികളാക്കിയിട്ടുള്ള, നമ്മൾ ഖലീഫമാരായിട്ടുള്ള, നമ്മൾ വക്കീൽ ഏജന്റ് ആയിട്ടുള്ള അള്ളാഹുവിന്റെ സമ്പത്ത് കൊണ്ടാണ് നമ്മൾ ഈ ആഡംബര ജീവിതം നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആഡംബരവും ആവശ്യവും തമ്മിൽ എങ്ങനെയാണ് വേർതിരിയുന്നത്? ആവശ്യങ്ങളെ, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അത്യാവശ്യങ്ങളാണ്,
വളരെ അത്യാവശ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വെരി നെസസറി, അല്ലെങ്കിൽ ലെറൂറസ്, അതില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അത്യാവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, ഇത് മൂന്നും കഴിഞ്ഞാലുള്ള സാധനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ആഡംബരം എന്ന് പറയുക. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ നാട്, എൻ്റെ പരിസരം, ഇവരൊക്കെ ജീവിക്കുന്നതിൽ നിന്നും വിഭിന്നമായിട്ട് ഞാൻ എൻ്റെ സമ്പത്തിനെ അമിതമായിട്ട് ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ആഡംബരം എന്ന് പറയുക. എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു സ്വിഫ്റ്റ് കാറുണ്ട്, ആ സ്വിഫ്റ്റ് കാറ് എല്ലാവർക്കും ഉണ്ട്. എൻ്റെ നാട്ടിലും അതൊരു സ്വാഭാവിക പ്രവണതയാണ്. എൻ്റെ വീട് സാധാരണഗതിയിൽ ഞാൻ എൻ്റെ നാട്ടിൽ കയറ്റുന്ന വീടിന് ഇത്ര ഇത്ര ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, എൻ്റെ കുടുംബത്തിലും ആ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ആവശ്യങ്ങളാണ്, അത്യാവശ്യങ്ങളല്ല, ആവശ്യങ്ങളാണ്. പക്ഷെ ഇതിനപ്പുറം എൻ്റെ അടുത്ത് മാത്രം സമ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ രണ്ട് ബെൻസ് കാറും അല്ലെങ്കിൽ നാല് ഇന്നോവ കാറും, അത് 14,000, 14 കോടിയുടെയും 10 കോടിയുടെയും 5 കോടിയുടെയും 20 കോടിയുടെയും ഒക്കെ വീടുണ്ടാക്കിയിട്ട് എൻ്റെ നാട്ടിലെ വളരെ സൂപ്പർ സ്പെഷ്യാലിറ്റി വീടാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മലയാളത്തിലുള്ള പേരാണ് ആഡംബരം. ഇത് ആരുടെ സ്വത്ത് കൊണ്ടാണ്, ഞാൻ അധ്വാനിച്ചതുകൊണ്ട് കിട്ടി എന്നുള്ളത് അത് നമ്മളുടെ അഹങ്കാരം മാത്രമാണ്. ഇത് ആരുടെ സ്വത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തന്ന ഈ സ്വത്തിന് നമ്മൾ ഒരിക്കലും ദുർവിനിയോഗം ചെയ്യരുത്. അങ്ങനെ ദുർവിനിയോഗം ചെയ്തവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, മുത്രഫ് എന്ന് പറഞ്ഞത്. അങ്ങനെ മുത്രഫായിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. പിന്നീട് എന്ത് ചെയ്യണം, ഞാൻ അതിലേക്കാണ് വരുന്നത്. പിന്നീട് എന്ത് ചെയ്യണം, നാം ശേഖരിക്കണം എന്ന് പറഞ്ഞു, അത് അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്. സമ്പത്തിനെ നമ്മൾ ശേഖരിക്കണം, നമ്മൾ ഉണ്ടാക്കണം, ഏൺ ചെയ്യണം, അതിനെ ആഡംബര ജീവിതത്തിൽ വിനിയോഗിക്കുകയും ചെയ്യരുത്, ഇതും നമ്മൾ പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ള സമ്പത്തിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് സേവിങ് എന്ന് പറയുന്നത്. ഇതിനെ സൂക്ഷിച്ചു വെക്കുക. ചിലരൊക്കെ മനസ്സിലാക്കിയത് ഈ സേവ് ചെയ്ത സമ്പത്തിനെ മൊത്തം പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യണം എന്നുള്ളതാണ്. ഇത് വളരെ നല്ല കാര്യമാണ്, മഹാന്മാരൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇത് മാത്രമല്ല നന്മ എന്നുള്ളത്, ഇത് മാത്രമല്ല നന്മ എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. MA യൂസുഫ് അലി എന്ന് പറയുന്ന വ്യക്തി ഗൾഫില് ഉള്ള RSC സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഉദാഹരണം പറയുന്നത്. അദ്ദേഹം ലോകത്ത് ചില ബിസിനസ്സുകൾ തുടങ്ങി, ആ ബിസിനസ്സുകളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകളൊക്കെ അദ്ദേഹം അടുത്ത ബിസിനസ് ഒന്നും തുടങ്ങാതെ അദ്ദേഹം സമൂഹത്തിലേക്ക് ഇങ്ങനെ ചെലവഴിച്ചു. വരുന്നവർക്കൊക്കെ സ്വതക്കെയായിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ലോകത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ വീടുകളിൽ പട്ടിണി തുടരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരൊറ്റ ഉദാഹരണം മാത്രമാണ്. ലോകത്ത് അള്ളാഹു നമ്മളുടെ കയ്യിലുള്ള മൊത്തം സമ്പത്തും ചെലവഴിക്കണം എന്ന് ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല. പക്ഷെ വലിയ മഹാന്മാര് അവർ സമ്പത്തിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ സമയമില്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ഒരു മർത്തവ ആയതുകൊണ്ട് ഞാൻ ആ വഴിയിലേക്ക് പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ സമ്പത്തിനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വാംഫിക്കൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ അല്ലദീന യുംഫിക്കൂന ഫിസ്സറായി വല്ലറായി, നല്ല കാലഘട്ടത്ത്, പ്രതിസന്ധി ഒന്നുമില്ലാത്ത നല്ല പുഷ്കലമായ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. വല്ലറ, നല്ല പ്രതിസന്ധി കാലഘട്ടത്തിലും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. വളരെ പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് മൊത്തം പ്രതിസന്ധിയാണ്. കയ്യിൽ ക്യാഷ് ഉള്ളവര് ആ ക്യാഷൊക്കെ പത്തായത്തിലിട്ട് പൂട്ടുകയോ അല്ലെങ്കിൽ ബാങ്കിലിട്ട് ലോക്കറിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ ഈ സമൂഹത്തിന്റെ പ്രതിസന്ധി എന്നാണ് അസ്തമിക്കുക? പ്രതിസന്ധി അസ്തമിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യാഷ് സമൂഹത്തിൽ ഇറങ്ങണം. ക്യാഷിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ അങ്ങനെയാണ്, പണം എന്നുള്ളത് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ഒരു മാധ്യമമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട്, വിദേശത്ത് ജീവിക്കുന്ന സുഹൃത്തുക്കളോട്, നിങ്ങൾ ബഹുഭൂരിഭാഗവും നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് അവനവന്റെ ജോലി സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ജീവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റ്മെന്റിന് നാം തയ്യാറാവണം. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ബുദ്ധി അളക്കുന്നത്. ഞാൻ എത്ര ഏൺ ചെയ്യുന്നു എന്നുള്ളതോ,
അതിനെ സേവ് ചെയ്തിട്ട് എന്റെ പെട്ടിയിലിട്ട് പൂട്ടുന്നു എന്നുള്ളതോ ഒരു മനുഷ്യന്റെ ബുദ്ധിയായിട്ട് നമുക്ക് അളക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ അദ്ദേഹം ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു മനുഷ്യനായി മാറുന്നത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. എങ്ങനെയാണ് നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്ലാനിങ് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വരുന്നത്. ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല, നിങ്ങൾ പലരും വ്യത്യസ്തമായ വിഷയങ്ങൾ, കൊമേഴ്സ് പഠിച്ചവരുണ്ടാവും, മാനേജ്മെന്റ് പഠിച്ചവരുണ്ടാവും, ഇങ്ങനെ പല സബ്ജക്റ്റുകളും പഠിച്ചവരുണ്ടാവും. ഇത് പഠിച്ചവരൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് പ്ലാനിങ് എന്നുള്ളത്. പ്ലാൻ ചെയ്യണം എന്ന് ലോകത്തിനോട് ഏറ്റവും ആദ്യം ലോകത്തോട് കൽപ്പിച്ച നേതാവ് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് പ്ലാനിങ്ങിന്റെ മാതൃക ലോകത്തിന് ആദ്യം പഠിപ്പിച്ചത് കൊടുത്തത് മനുഷ്യരൊന്നുമല്ല, അത് അള്ളാഹു തന്നെ ലോകത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. പ്ലാനിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ചിന്തിച്ചിട്ട് കാര്യങ്ങളെ രേഖപ്പെടുത്തി വെക്കുക, വരാൻ ഡിസൈഡ് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ ഇപ്പോൾ തന്നെ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ലോകത്തെ ഓരോ ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലൗഹുൽ മഹ്ഫൂദില് ലോകത്ത് നടക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി വെച്ചു. എല്ലാം അറിയുന്ന, ആരും ചോദ്യം ചെയ്യാത്ത, അവൻ ഉദ്ദേശിച്ചതുപോലെ നടത്താൻ കഴിയുന്ന അള്ളാഹു എന്തിനാണ് ഇതിനെ എഴുതി വെച്ചത്? ഈ സമൂഹത്തിന് ഏറ്റവും വലിയൊരു പാഠമാണത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അള്ളാഹു ഒരു സന്ദേശം തരികയാണത്. നാം മനുഷ്യരും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഈ ഒരു സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകാവൂ. ഞാൻ ഇന്ന് രാവിലെ എണീറ്റാൽ ചിന്തിക്കണം, ഇന്ന് ഞാൻ എന്തെല്ലാം ചെയ്യണം. വൈകുന്നേരം ഉറങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കണം, ഞാൻ ചെയ്തത് എന്തെല്ലാം ഉണ്ട്, അത് തമ്മിൽ എന്താണ് ഡിഫറൻസ്. പ്ലാനിങ് എന്നുള്ളതിൻ്റെ മാനേജ്മെന്റ് പ്രോസസ്സ് പ്ലാനിങ് മുതൽ തുടങ്ങി കൺട്രോളിങ് വരെ ഉള്ള ഒരു പ്രോസസ്സാണ്. അത് കൂടുതൽ നീട്ടി പറയാൻ സമയമല്ല. എന്താണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും അള്ളാഹു പഠിപ്പിച്ചതാണ്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ മുൻകൂട്ടി കണ്ട് അത് എഴുതി വെക്കുന്നതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതിനെ കുറിച്ച് വിശദമായി പഠിച്ച് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതും ഇപ്പോൾ ചെയ്തതും തമ്മിൽ, ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതും ഇപ്പോൾ ആ കാര്യം ചെയ്തതും തമ്മിലുള്ള വ്യത്യാസത്തെ പഠിക്കുന്നതിനാണ് കൺട്രോളിങ് എന്ന് പറഞ്ഞത്. ഉദാഹരണമായിട്ട്, ഞാൻ ഇന്ന് എണീറ്റപ്പോൾ എനിക്കൊരു സോപ്പ് കമ്പനി ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. സോപ്പ് കമ്പനിയിൽ 100 സോപ്പ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് റെക്കോർഡാക്കി വെക്കുന്നു. ഇന്ന് കട പൂട്ടിയിട്ട് ഞാൻ എന്റെ ചാവി എടുക്കുമ്പോൾ 90 സോപ്പെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, എന്തുകൊണ്ട് എന്ന് വിലയിരുത്തുകയും ഇത് തമ്മിലുള്ള വ്യത്യാസമുള്ള ഈ 10 സോപ്പിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ഞാൻ അനലൈസ് ചെയ്യുകയും ചെയ്യുക, ഇതാണ് കൺട്രോളിങ് എന്നുള്ളത്. ഇത് രണ്ടും പരിശുദ്ധ ഖുർആനും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളെ ഇസ്ലാമും പ്രോത്സാഹിപ്പിച്ചതുപോലെ ലോകത്ത് ഒരു മതവും ഒരു പ്രത്യയശാസ്ത്രവും ഒരു ക്യാപിറ്റലിസവും ഒരു കമ്മ്യൂണിസവും ഒരാളും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒരു ഓഡിറ്റിംഗ് നടത്തണം. ഇന്ന് ഞാൻ 100 സോപ്പാണ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഇന്ന് വൈകുന്നേരം എന്റെ കട അടിച്ചു പോകുമ്പോൾ, എന്റെ ഫാക്ടറി അടിച്ചു പോകുമ്പോൾ 90 സോപ്പേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 10 സോപ്പിന് എന്ത് പറ്റി എന്നുള്ളത് ഹാസിബു എന്നാ പറഞ്ഞത്, അമ്രാണ് പറഞ്ഞത്. അൽ അംറു ലിൽ വുജൂബി ഹഖീഖത്തൻ എന്നാണ് നമ്മളുടെ മുഴുവൻ കിതാബുകളിലുള്ളത്. നിർബന്ധമായിട്ടും നമ്മൾ അനലൈസ് ചെയ്യണം.
നമ്മൾ നിർബന്ധമായിട്ടും അനലൈസ് ചെയ്യണം. എനിക്ക് 25,000 രൂപയാണ് എൻ്റെ ഒരു മാസത്തെ ശമ്പളം. ഞാൻ പ്ലാൻ ചെയ്യുന്നു ഈ മാസം എനിക്ക് 20,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയെ ചെലവഴിക്കാൻ പറ്റൂ എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാന് ഞാൻ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദില് എല്ലാം എഴുതി വെച്ചതുപോലെ എന്റെ ബുദ്ധിയും എന്റെ മസ്തിഷ്കവും എന്റെ കഴിവും ഉപയോഗിച്ച് ഞാൻ ഈ മാസത്തേക്കുള്ള മുഴുവൻ സംഗതികളും എഴുതി വെക്കുന്നു. മാസം 30 or 31 തികയുമ്പോൾ ഹാസിബു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കൽപ്പനക്ക് ഞാൻ വിധേയപ്പെട്ട് ഞാൻ അത് എടുത്തു നോക്കുന്നു. നോക്കുമ്പോൾ 100 രൂപയുടെയോ 1,000 രൂപയുടെയോ വ്യത്യാസം വന്നിട്ടുണ്ട്, അധികം ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നു. ഈ പഠിക്കുന്നതിനാണ് മാനേജ്മെന്റ് തിയറി അനുസരിച്ച് നമ്മൾ കൺട്രോളിങ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഈ ഞാൻ ചെയ്തതും ചെയ്തതിനാണ് എക്സിക്യൂട്ടഡ് എന്ന് പറയുന്നത്, ചെയ്തതിന് അല്ലെങ്കിൽ ചെയ്യുന്നതിനാണ് എക്സിക്യൂട്ടിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങും എക്സിക്യൂട്ടിങ് തമ്മിലുള്ള ഈ വ്യത്യാസത്തിനാണ് യഥാർത്ഥത്തിൽ കൺട്രോളിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഴുവൻ പ്രവാസികളും ഇത് പ്രവാസികൾക്ക് മാത്രമുള്ള ഒരു നിയമമാണെന്ന് മനസ്സിലാക്കരുത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനയാണ് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. ഞാൻ ഒരുപാട് ആയത്തും ഹദീസും ഇവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ക്ലാസ് നീട്ടിക്കൊണ്ടുപോകണ്ട എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ വായിക്കുന്നു. ഇതാ ഹമം തബി അംരിൻ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു കാര്യം നീ ഉദ്ദേശിച്ചാൽ അത് ചെറിയ കാര്യമാവട്ടെ അത് വലിയ കാര്യമാവട്ടെ, ഒരുപക്ഷെ ഇന്ന് ഞാന് ഒരു 10 meter അപ്പുറത്തുള്ള ഒരു മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്ന ഒരു കാര്യമായിരിക്കും എങ്കിൽ പോലും അതിന്റെ അവസാനം വരെ നീ ചിന്തിക്കണം. ഫൈൻകാന ഹൈറൻ, എന്നിട്ട് അവസാനം വരെ ചിന്തിച്ച് അതിലൊക്കെ ഹൈറുണ്ട് എനിക്ക് നിനക്ക് ബോധ്യപ്പെട്ടാൽ ഫംലിഹി, അതിനെ നീ വളരെ സുന്ദരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഫൈൻകാന വൈറഹു, അതിൽ ഹൈറില്ല എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാലോ ഫൻതഹി അൻഹു, നീ അതിൽ നിന്ന് മാറണം. ഇത് പരിശുദ്ധ ഖുർആന് പറഞ്ഞ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ 100 കൂട്ടം ഹദീസുകളും ആയത്തുകളും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഅഇദു ലഹു മസ്തതഅതും മിൻ ഖുവത്തിൻ ഉമ്മിൻ റിഖബാത്തിൽ ഖൈൽ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയത്തിന് പോകുമ്പോഴും യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണിത്, പക്ഷെ ഏത് വിഷയങ്ങൾക്ക് പോകുമ്പോഴും നാം പ്ലാൻ ചെയ്യണം. എന്താണ് പ്ലാനിങ്? ഞാൻ വളരെ സഹൃസ്വമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാൻ എന്നുള്ളതിന് ഏറ്റവും ചെറിയ മറുപടി ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ്. ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കുക. സ്വാഭാവികമായിട്ടും ഖത്തറിലും കല്ലാവിലും ഒക്കെ വിശ്വാസമുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കും ഒക്കെ അള്ള വിചാരിച്ച പോലെ നടക്കുള്ളൂ, ഞാനെന്തിനാണ്, അള്ളാഹു വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടക്കുള്ളൂ. പക്ഷെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് നീ നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനക്ക് വിധേയമാകൽ നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ മൊത്തം വരുത്തേണ്ട ഒരു സാധനമാണ് പ്ലാനിങ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഫിനാൻഷ്യൽ രംഗത്ത് പ്ലാനിങ് വളരെ അത്യാവശ്യമാണ്. ആരാണ് സമ്പന്നനായത്, ആരാണ് സമ്പത്തില്ലാതെ വിഷമിക്കുന്നത്, ഇതിനൊറ്റ മറുപടിയുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമ്പന്നർ അവർക്ക് കയ്യിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും അവരിപ്പോഴും പ്ലാൻ ചെയ്യും. 10 വയസ്സായിട്ടേ ഉണ്ടാവുള്ളൂ പെൺകുട്ടിക്ക്, ഇനിയും കല്യാണം കഴിക്കാന് 10 വർഷം കഴിയണം, അവരിപ്പന്നെ പ്ലാൻ ചെയ്യും ഇനി 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ മകളെ കെട്ടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവരിപ്പോ പ്ലാൻ ചെയ്യും. പക്ഷെ സമ്പത്ത് ആവശ്യമുണ്ട്, സമ്പത്തിനോട് ആഗ്രഹമുണ്ട്, എന്നാൽ മടിയനായി നടക്കുന്നവർ എന്ത് മനസ്സിലാക്കും, 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അത് പഠിച്ചോൻ തരൂലേ, പഠിച്ചോനെ കുറിച്ച് അങ്ങനെ വലിയൊരു വിശ്വാസം നമുക്കൊക്കെ ഉണ്ടാവല് നല്ലതാണ്, പക്ഷെ ആ വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുന്നു മനസ്സിലാക്കരുത്. കാരണം പഠിച്ചവൻ നമ്മളോട് പറഞ്ഞത് വേണ്ടതുപോലെ അധ്വാനിക്കുകയും പ്ലാൻ ചെയ്യുകയും
പൈസ സേവ് ചെയ്യുകയും സേവ് ചെയ്ത പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സമയം നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല, നാട്ടിൽ 11 മണിയായി. അതുകൊണ്ട് ഞാൻ ഇനി ഒരു ഡിസ്കഷൻ സമയം കൂടി ഉള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ദിവസവും എല്ലാ ആഴ്ചയുടെ തുടക്കത്തിലും എല്ലാ മാസത്തിന്റെ തുടക്കത്തിലും നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ജീവിതം ബുദ്ധിമാന്മാർക്കേ പ്ലാൻ ചെയ്യാൻ കഴിയും. ലോകത്ത് മുഴുവൻ മാനേജ്മെന്റ് സയൻസ് എടുത്ത മുഴുവൻ വിഷയങ്ങളിലും അല്ലെങ്കിൽ മാനേജ്മെന്റ് സയൻസിലെ മുഴുവൻ പുസ്തകങ്ങളിലും പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു സെന്റൻസ് ഉണ്ട്, ഇറ്റ് ഈസ് എ ഇന്റലക്ച്വൽ പ്രോസസ്. ഇത് ബുദ്ധിയുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ എൻ്റെ നാട്ടിലെ ഒരു മഹാപൊട്ടനോട് വിളിച്ചിട്ട്, മോനെ നീ ഇന്ന് പ്ലാൻ ചെയ്യണം, ഇത്ര രൂപ എഴുതി വെക്കണം, എന്നിട്ട് ഇന്ന് വൈകുന്നേരം ഒന്ന് കണക്കൂട്ടി കൺട്രോളിങ് നടത്തണം, എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഇത് മഹാമടിയായിരിക്കും. മടിയല്ല അവനെ കൂടെ കഴിയൂല. മടിയന്മാര് എപ്പോഴും പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിർബന്ധമായിട്ടും നമ്മളുടെ സമ്പത്തുകളെ നമ്മൾ സേവ് ചെയ്യാനും അതിനെ പ്ലാൻ ചെയ്യാനും നമ്മൾ പഠിക്കണം. ഇത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു ഏരിയയാണ്. ഞാൻ ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പാർട്ടിലേക്ക് നീങ്ങുകയാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കയ്യിൽ ക്യാഷുകൾ സേവ് ആവും. എന്തുകൊണ്ടാ ഇന്ന് എനിക്ക് 10,000 രൂപ കിട്ടി, അല്ലെങ്കിൽ ഈ എന്റെ ശമ്പളം 10,000 രൂപയാണ്, ഈ മാസം കഴിയുമ്പോ 10,000 രൂപയും തീർന്നിട്ടുണ്ടാവും. ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും, പ്രസവ കേസ് ഉണ്ടാവും, വീടുണ്ടാക്കുണ്ടാവും, അങ്ങനെയുള്ള എല്ലാ മാസവും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള വളരെ അപൂർവ ആളുകൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് കിട്ടുന്ന എങ്ങനെ പോകുന്നത് നമുക്ക് അറിയുന്നില്ല, എങ്ങനെ പോകുന്നതെന്ന് അറിയുന്നില്ല, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്നും അറിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എങ്ങനെ പോകുന്നതെന്ന് അറിയാത്തത്. ആ സെന്റൻസ് തന്നെ ഒരാളും പറയരുത്, എനിക്ക് കിട്ടുന്ന പൈസ അത് എങ്ങനെ പോകുന്നതെന്ന് അറിയുന്നില്ല, എങ്ങനെ പോകുന്നതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവൻ പൊട്ടനാണ് എന്നല്ല അതിന്റെ അർത്ഥം. ഇവന് ശരിക്കും അതിനെക്കുറിച്ചുള്ള വിചാരം വേണമെന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം. ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ 1-2 കമന്റ് കൂടി ഇവിടെ കണ്ടു. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. ഇങ്ങനത്തെ ഒരു സദസ്സിൽ അത് പറയേണ്ട ഓരോ വിഷയങ്ങൾ പറയേണ്ടതുമല്ല. ലോകത്ത് ഇൻവെസ്റ്റ്മെന്റിന് 10,000 കണക്കിന് അവസരങ്ങളുണ്ട്. അതിൽ ഒരു അവസരമാണ് ഷെയർ മാർക്കറ്റ് എന്നുള്ളതാണ്, ഒരവസരമാണ് റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത്, ഒരവസരമാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്, മറ്റൊരവസരമാണ് വെർച്വൽ കറൻസി ബിറ്റ്കോയിൻ മോഡൽ ഉള്ളത്. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ 10,000 കണക്കിന് അവസരങ്ങൾ വ്യത്യസ്ത കോലങ്ങളിൽ വരികയാണ്. ഇന്ന് ഞാനൊരു വിഷയത്തെ കുറിച്ചാണ്, സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സാധനത്തെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചു വെച്ചത് എന്നുണ്ടെങ്കിൽ, നാളെ നേരം വെളുത്തിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ, നമ്മുടെ ഷെയർ മാർക്കറ്റിന്റെ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ, പുതിയൊരു പ്രൊഡക്റ്റും പുതിയൊരു രീതിയും ഇന്ന് ഞാൻ സംസാരിച്ചതിനെ തന്നെ പുതിയ എന്തെങ്കിലും ഒരു ആൾട്ടറേഷൻ ഒരു ചേഞ്ചും വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളും പ്രയാസ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഇൻവെസ്റ്റ് മേഖലയിലുണ്ട്. അതുകൊണ്ട് മുഅ്മിനായ ഒരു മനുഷ്യൻ എപ്പോഴും ചെയ്യേണ്ടത്, ഇതിൽ ഒരുപാട് മതപഠനം കൂടുതൽ ഉയർന്ന ലെവലിൽ നടത്താത്തവരാണ് ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഏത് സാധനത്തിൽ നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്ന ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതൊക്കെ ഒന്നന്നെയാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ ജീവിക്കുന്ന രാഷ്ട്രങ്ങളിലൊക്കെ ഷെയർ മാർക്കറ്റ് ഉണ്ടാവും. ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, BSE എന്നാണ് അതിനെ ചുരുക്കത്തിൽ പറയാം. ഈ BSEയിൽ വ്യത്യസ്ത ഇൻഡെക്സുകളുണ്ട്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കുകളുടെ വ്യതിയാനങ്ങൾ മനസ്സിലാകുന്ന ഒരു സാധനമാണ്. ഇനി ഇത് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബോറടിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ നിർത്തുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഏത് കമ്പനിയിലാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്,
എന്നുള്ളത് ഞാൻ പഠിക്കണം. ഉദാഹരണമായിട്ട് റിലയൻസ്, റിലയൻസ് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഒറ്റയടിക്ക് വിലയിരുത്താൻ പറ്റൂല. കാരണം റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, റിലയൻസ് എന്റർടൈൻമെന്റ് ഉണ്ട്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അതുകൊണ്ട് തന്നെ റിലയൻസ് എന്നുള്ള ഒരു കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ബിസിനസ് നടത്തുന്നു? കമ്പനിക്ക് ആൽക്കഹോൾ ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരം ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. ഇക്വിറ്റി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതേ നമുക്ക് പറ്റൂ. പിന്നീട് വേറെ പല ഇൻവെസ്റ്റ്മെന്റ് രീതികളും ഉണ്ട്. എല്ലാം ഷെയർ മാർക്കറ്റിലെ, സ്റ്റോക്ക് മാർക്കറ്റിലെ ഒട്ടുമിക്ക ഇൻവെസ്റ്റ് രീതികളും ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളിൽ പെട്ടതല്ല. കാരണം അതൊക്കെ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അതൊന്നും ഒരു എക്കണോമിയെ വളർത്താനല്ല ഉപകരിക്കുക, തളർത്താനേ ഉപയോഗിക്കൂ. അത് വേറെ എക്കണോമിക്സ് ക്ലാസ്സിൽ പറയേണ്ടത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ ഒരു ബിസിനസ് അത് പൂർണ്ണമായിട്ടും ഹലാലായ ബിസിനസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ ഹലാലാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്കുള്ള വഴികളും ഹലാലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. വഴികൾ ഹലാലാണെന്ന് പറഞ്ഞാല് ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻട്രാ ട്രേഡ് എന്ന് പറഞ്ഞ് പിന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ അതെല്ലാം കൂടി പറഞ്ഞാൽ സമയം ഒരുപാട് വൈകും, ഞാൻ പറയാതെ. ഇൻട്രാ ട്രേഡ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. എന്താണ് ആ സംവിധാനത്തിന്റെ പ്രത്യേകത? ഇന്ന് രാവിലെ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ കേട്ടതും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ചോദിക്കുന്നതായിരിക്കും. എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്ന് രാവിലെ ഞാൻ ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു. വാങ്ങിയ ആള് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ഷെയർ വിൽക്കൽ നിർബന്ധമാണ്. ഷെയർ രാവിലെ വിറ്റ ആള് വൈകുന്നേരം ആകുമ്പോഴേക്കും വാങ്ങൽ നിർബന്ധമാണ്. ഇത് ഇസ്ലാം അനുസരിച്ച് ഒരിക്കലും ഹലാലാകുന്ന ഒരു ബിസിനസ് അല്ല. കാരണം ഇസ്ലാം അനുസരിച്ച് കച്ചവടം ശരിയാണെങ്കിൽ കച്ചവടത്തിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ തന്നെ പറയാൻ പറ്റൂല, കണ്ടീഷൻ തന്നെ പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വഴികളൊക്കെ, അതേസമയം ഞാൻ ഒരു കമ്പനിയുടെ റിലയൻസിന്റെ ഷെയർ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റിലയൻസിന്റെ ക്യാപിറ്റൽ മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ സൈറ്റിൽ പോയിട്ട് റിലയൻസിന്റെ ഷെയർ കണ്ടെത്തി. എന്റെ 10,000 രൂപ കൊണ്ട് ഞാൻ റിലയൻസിൽ ഒരു ഷെയർ എടുത്തു. റിലയൻസ് അത് ഹലാലായ ബിസിനസ് നടത്തിയിട്ട് എനിക്ക് ഡിവിഡൻഡ് തന്നു. ഇത് ഇസ്ലാം ഒരിക്കലും എതിരല്ല. യഥാർത്ഥത്തിൽ ഇതായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ന് വളരെ വലിയ ബിസിനസ് മേഖലയായിട്ട് മാറി. പുതിയ പുതിയ ജനങ്ങളെ പറ്റിക്കുക, ഒന്നെങ്കിൽ നമുക്ക് നഷ്ടം പറ്റും. ഇൻട്രാ ട്രേഡിൽ നമുക്കറിയാം, ഒന്നെങ്കിൽ നമുക്ക് നഷ്ടം പറ്റും അല്ലെങ്കിൽ നമുക്ക് ലാഭം കിട്ടും. ഹൈ വോളറ്റിലിറ്റി ആണ്, ഹൈ റിസ്ക് ആണ് എന്നൊക്കെ പറയും. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്തവർക്ക് എന്തായാലും നഷ്ടമായിരിക്കും, വിവരമുള്ളവർക്ക് തന്നെ നഷ്ടമായിരിക്കും. എപ്പോഴും നഷ്ടവും ലാഭവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ വമ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാർക്കറ്റാണ് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, വേറെ എല്ലാ മേഖലകളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ കമ്പനി, ആ പ്രൊഡക്റ്റ്, ആ സാധനം ഹലാലാണ് നമ്മൾ വിലയിരുത്തുന്നു. നമ്മൾ അതിലേക്കുള്ള വഴികൾ വിലയിരുത്തുന്നു. ഇനി ഇതിലെ ഓരോന്നും പറയാൻ നിന്നാൽ ഞാൻ ഒരാഴ്ച പറഞ്ഞാലും തീരൂല എന്നുള്ളത് കൊണ്ട് എനിക്കിതിൽ ഓരോന്നിനും ഉദാഹരണം പറയാൻ പ്രയാസമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഓരോ മേഖലകൾ ഞാൻ ഇങ്ങനെ പറയാം. മറ്റൊന്ന് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ തന്നെ 3 മ്യൂച്വൽ ഫണ്ടുകൾ ഹലാലായ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോഴും ഗൾഫ് നാടുകളിൽ ഇതിനെ കുറിച്ച് കൂടുതൽ സ്കോപ്പിനെ കുറിച്ച് എനിക്ക് പരിചയമില്ല. നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റും ഷെയർ മാർക്കറ്റ് പറയുമ്പോഴും ഇന്ത്യ, അതുപോലെ US, UK, ജപ്പാന്, മലേഷ്യ, ഇതുപോലെ വികസിത രാഷ്ട്രങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചേ പറയലുള്ളൂ. എല്ലാവരും അവിടെ ഇൻവെസ്റ്റ് ചെയ്യലുള്ളൂ. ഗൾഫ് നാടുകളിൽ UAE ഉണ്ടാവാം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതേസമയം ഇന്ത്യയിൽ തന്നെ പിന്നെ ഇൻഡെക്സുകളുണ്ട്, ശരിയായ ഇൻഡെക്സുകളുണ്ട്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കേൾക്കലുണ്ടാവും, നിഫ്റ്റി ഉയർന്നു, മറ്റേ അതുപോലെ സെൻസെക്സ് താഴ്ന്നു എന്നൊക്കെ കേൾക്കും. ഇതൊക്കെ ഇൻഡെക്സുകളാണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സൂചിക എന്നർത്ഥം. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പോരുന്ന വഴിയിൽ എന്റെ പേര് എഴുതി വെച്ചിട്ട് ഒരു ബോർഡ് ഉണ്ട്, ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ അതൊരു ഇൻഡെക്സ് ആണ്.
അതിൻ്റെ അർത്ഥം എൻ്റെ വീട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് ഇന്നുള്ള ടോട്ടൽ ഷെയറിന്റെ, ഇൻഡെക്സിൽ ഉൾപ്പെട്ട ടോട്ടൽ ഷെയറിന്റെ വില കൂടിയിരിക്കുകയാണോ ഇന്ന് രാവിലെ തുറന്നു നോക്കുമ്പോൾ ബോംബെ സെൻസെക്സ് 1000 ആയിരുന്നു, വൈകുന്നേരം ക്ലോസ് ചെയ്തപ്പോൾ അത് 1100 ആയി എന്ന് പറഞ്ഞാൽ സെൻസെക്സിലുള്ള മുഴുവൻ കമ്പനികളുടെയും കൂട്ടി വെക്കുമ്പോൾ അവകളുടെ ഷെയറിന് 100 രൂപ വർദ്ധിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നോക്കിയിട്ടാണ് പലരും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ശരിയായ ഇൻഡെക്സുകൾ തന്നെ നമ്മളുടെ നാടുകളിൽ തുടങ്ങി, യൂറോപ്പിലൊക്കെ അത് വ്യാപകമായിട്ട് തുടങ്ങി. പക്ഷെ ശരിയായ ഇൻഡെക്സ് എന്ന് കേൾക്കുമ്പോഴേക്കും അതിലേക്ക് എടുത്തു ചാടി നിങ്ങൾ ആരും ഇൻവെസ്റ്റ് ചെയ്യരുത്. വളരെ വിശദമായിട്ട് പഠിച്ചിട്ടേ നമ്മളുടെ സമ്പത്തിനെ നമ്മൾ വിനിയോഗിക്കാവൂ എന്ന് ഒരിക്കലും ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്, അതിനൊരു ഔദ്യോഗിക സ്വഭാവമല്ലാതെ നമ്മളൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാല്, 100 ആളുകൾ എടുത്തുന്ന ഫണ്ട് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു, എനിക്ക് അതിന് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇടയിലൊക്കെ വീതിച്ചു തരുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും സിമ്പിൾ ഫോം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയില് ഏകദേശം 4000-ത്തിലധികം മ്യൂച്വൽ ഫണ്ട്, ലോകത്തില് 4000-ത്തിലധികം മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷെ ഇന്ത്യയില് ലോകത്ത് ഇഷ്ടം പോലെ ശരിയായ മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ 3 മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്. ടാറ്റ എത്തിക്കൽ ഫണ്ട്, നേരത്തെ ഇവിടെ കമന്റിൽ ഒരാൾ ചോദിച്ചു, ടാറ്റ എത്തിക്കൽ ഫണ്ട്, അതുപോലെ ടോറസ് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പിന്നീട് ബജാജിനോ മറ്റോ പുതിയതായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, മ്യൂച്വൽ ഫണ്ടും വ്യത്യസ്ത തരമുണ്ട്, ഒന്നോ രണ്ടോ മൂന്നോ അല്ല. ഞാൻ ഓരോന്നും പറയാൻ നിന്നാൽ നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടിനാണ് കേട്ടത് എന്ന് നിങ്ങൾ തന്നെ ചോദിക്കണം, നിങ്ങൾ തന്നെ അതിനെ കുറിച്ച് പഠിക്കണം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഡെപ്റ്റ് അടിസ്ഥാനത്തിലുള്ള, കടാടിസ്ഥാനത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഡിബഞ്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഇങ്ങനെ പല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. പക്ഷെ ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് പോലത്തെ ഈ ശരിയ ഫണ്ടുകളൊക്കെ അവർ നമ്മളെ അടുത്തുനിന്ന് പൈസ വാങ്ങുന്നു, അത് പൂർണ്ണമായിട്ടും ഹലാലായ ബിസിനസ്സിൽ ഇറക്കിയിട്ട് ഹലാലായ വരുമാനം തിരിച്ചു തരുന്നു എന്നുള്ള അവർ അവകാശപ്പെടുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ചൂഴ്ന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് പോകാന് ഒരു ശരീഅത്തും ഒരു ഇസ്ലാമും നമ്മളോട് തജസ്സസ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മളുടെ കഴിവിന്റെ പരമാവധി പഠിക്കുക, അതനുസരിച്ച് നമുക്ക് ഹലാലായെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ അടുത്ത് ചില കറൻസികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് എല്ലാ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരു ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് ആയിട്ടില്ല, എന്നാലും ഞാൻ കാണുന്ന കമ്പനികൾക്കൊക്കെ പ്രതികരിക്കാം. എല്ലാ ട്രേഡിംഗ് പൂർണ്ണമായിട്ടും ഹറാമാണ് എന്നല്ല, അത് പടുത്ത് പൊളിയാനും പോവുകയാണ്. ഇത് കേൾക്കുമ്പോ ഫേസ്ബുക്കിലും മറ്റൊക്കെ ലൈവ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇതൊരു പിന്നീട് ഒരു പ്രശ്നമാവും എനിക്കറിയില്ല. ഞാൻ എന്റെ നിഗമനം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവരോ ഇതിന്റെ മുതലാളിമാരോ പലരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരാരും വിഷമിക്കാൻ പോണ്ട. ലോകത്ത് ചെയിൻ മാർക്കറ്റ്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിച്ചവരൊക്കെ മനസ്സിലായ ഒരു വസ്തുത എന്താ വെച്ചാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലോങ് ടേമിൽ എവിടെയും സക്സസ് ആവൂല. ലോങ് ടേമിൽ സക്സസ് ആവൂല, കാരണം 1000 ആളുള്ള ഒരു നാടാണ്. ആ നാടില് 100 ആളുകളെ കൊണ്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങി, അങ്ങനെ ഓരോരുത്തരും 5 ആളെ ചേർത്തു, 5 ആളെ ചേർത്താൽ 500 ആളായി. അപ്പോ ആദ്യം ഉള്ള 100 ആളുകൾ രക്ഷപ്പെട്ടു. എന്നാൽ പിന്നീട് വരുന്ന ഈ 500ഉം ആദ്യത്തെ 100ഉം തമ്മിൽ 600 ആയി. ഈ 600 ആളുകൾക്ക് 5 ആളെ ചേർക്കാൻ ഈ ലോകത്ത് ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇന്ത്യയിൽ 100 കോടി ജനങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങി, ബിസിനസ് തുടങ്ങിയിട്ട് 1000 ആളുകളെ ചേർത്തു, ആദ്യത്തെ 2-3 സ്റ്റെപ്പുകളിലൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കിട്ടും, അവരൊക്കെ സമ്പന്നരാവും, അല്ലെങ്കിൽ അവർക്കൊക്കെ അത് ഉപകാരപ്പെടും. അടുത്തൊരു സ്റ്റെപ്പിൽ ഈ പാവങ്ങൾക്ക് ആളുകളെ കിട്ടാതെയായി പോകുന്നു, അതോടുകൂടി ഈ പാവങ്ങളുടെ പൈസ, ഇതാണ് യഥാർത്ഥത്തിൽ കമ്പനിക്ക് ലാഭമാകുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ചെയിൻ ബിസിനസ് എന്നൊക്കെ ഉള്ളത് ഏതെങ്കിലും ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന അർത്ഥത്തിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനും വ്യത്യസ്ത തരത്തിലുണ്ട്. ചിലതൊക്കെ നെറ്റ്വർക്കിങ്ങിനെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ എനിക്ക് 5 ആളെ കിട്ടും, ആ 5 ആള് ഇതിനൊരു അതിർത്തി ഉണ്ട്,
അതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലോങ് ടേമിൽ ഒരിക്കലും സക്സസ് അല്ല. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പിന്നെ ഓരോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഹലാലാണോ ഹറാമാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ബൈലോ എടുത്ത് പഠിച്ചതിന് ശേഷമേ പറയാൻ പറ്റൂ. മറ്റൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകുക, ക്രിപ്റ്റോ കറൻസികൾ, ബിറ്റ്കോയിൻസ് മോഡലുള്ള ക്രിപ്റ്റോ കറൻസികളൊക്കെ ഹലാലാണോ എന്നുള്ളതാണ്. ഇന്ന് നടക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ ഹലാലാകാൻ ഒരു വകുപ്പും നമ്മൾ കാണുന്നില്ല. കാരണം എന്ത്, ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായത് ആരാണ് ട്രേഡ് ചെയ്യുന്നതെന്നോ ഇതിന്റെ മാനദണ്ഡം എന്താണെന്നോ ഇതൊക്കെ ജനങ്ങൾ എത്ര ആളുകളാണ് ക്രിപ്റ്റോ കറൻസിയിലൊക്കെ കുടുങ്ങിയിട്ട് വിഷമിച്ച് നടക്കുന്നത്. ഈ ലോകത്ത് ജനങ്ങളെ പറ്റിക്കാന് ചില ഇതൊക്കെ ക്യാപിറ്റലിസ്റ്റ് സംവിധാനങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത വളരെ ദാരുണമായ കാര്യങ്ങളാണ് ഇത്തരം സംഗതികളൊക്കെ. ഹലാലായിട്ട് ബിസിനസ് നടത്തുക, ജനങ്ങളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും കൈമാറുക, എന്നിട്ട് ഹലാലായ മാർഗത്തിലൂടെ കച്ചവടം നടത്തിയിട്ട് സമ്പന്നനാകുക, ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്നില്ല, കമ്പ്യൂട്ടർ കിട്ടുന്ന എന്തൊക്കെയോ ചില റെസിപ്റ്റുകളും വൗച്ചറുകൾക്ക് കീഴിൽ എത്ര ആൾക്കാരുടെ ജീവിതമാണ് പൊരിഞ്ഞുപോയത്. ക്രിപ്റ്റോ കറൻസിയിൽ എത്ര ആയാലും ഒരു പരിധിവരെ നമ്മൾ ഏൺ ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്തതിന്റെ അപ്പുറം അങ്ങോട്ട് തിരിച്ചു വരും. ഇതൊക്കെ ഭയങ്കര വലിയ വലിയ തലകളിൽ ഒതിച്ച ചില വഞ്ചനാത്മകമായ സംഗതികളാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനൊക്കെ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഞാനിതിൻ്റെ ഒക്കെ ഏറ്റവും ഷോർട്ട് ഫോമാണ് പറയുന്നത്, ഇനി നമ്മൾ ഓരോ ക്രിപ്റ്റോ കറൻസിയിലെ ഓരോ സാധനങ്ങൾ എടുത്തിട്ടും നമ്മൾ വിശദമായിട്ട് പഠിച്ചാൽ നമുക്ക് കൂടുതൽ മറുപടി കിട്ടും. പിന്നീട് ഞാൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പണ്ഡിതനോ അല്ലെങ്കിൽ വളരെ ആഴത്തിലെല്ലാം പഠിച്ച് എല്ലാം തേഞ്ഞെന്ന് ഫത്വ എടുക്കാൻ പറ്റിയ രൂപത്തിലോ അല്ല നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് എന്നെക്കാളും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുപോലെ പെൻഷൻ ഫണ്ടുകളുണ്ട്, വ്യത്യസ്ത ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്, റിയൽ എസ്റ്റേറ്റുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ നോക്കേണ്ടത്, പുതിയ പുതിയ പേരുകൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ഇതിലിങ്ങനെ വരുന്നുണ്ട്. എല്ലാ പേരുകളോടും എനിക്ക് പറയാനുള്ളത്, ഇതിൽ ആദ്യം ബേസിക് ആയിട്ടൊരു കാര്യം പറയേണ്ടത്, ലോകത്തുള്ള മുഴുവൻ ഫണ്ടുകളെ കുറിച്ചും മുഴുവൻ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചും ഒരു മനുഷ്യനും ബൈഹാർട്ടായിട്ട് പഠിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇതിന്ന് മാറിയിട്ടുണ്ട്. അതേസമയം വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്തമാണ്. ഞാൻ ഇന്ത്യയിൽ മാത്രം ജീവിച്ച ഒരാള് അല്ലെങ്കിൽ ഇന്ത്യ കൂടുതൽ കണ്ട് ശീലിച്ച ഒരാള് ഗൾഫ് നാടുകളിലുള്ള നിങ്ങളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചോ എനിക്ക് വലിയ വിവരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ഒരു ഇംഗ്ലീഷ് പേരണ്ട് അടിച്ചാല് എനിക്ക് എന്താന്ന് തന്നെ ഓടൂല. അതുകൊണ്ട് മൊത്തത്തിലെ ഈ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം പറയാൻ പറ്റും. മൊത്തത്തിൽ ഇതൊക്കെ ഇസ്ലാം ഇതിനൊക്കെ നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ഓരോന്നിനെ ബൈലോ എടുത്ത് പഠിക്കണം, കാര്യങ്ങൾ ശരിക്ക് അനലൈസ് ചെയ്യണം, എന്നിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അറിയുന്നവരോട് ചോദിക്കണം. ഇവിടെ കമന്റ് ബോക്സിൽ വന്നു പെൻഷൻ ഫണ്ടുകള്, ഇതുപോലത്തെ ഫണ്ടുകള്, പിന്നെ അതുപോലെ പി ആറുകള്, പ്രൊവിഡന്റ് ഫണ്ടുകൾ, പി എഫുകള്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് ബേസ്ഡ് പലിശാധിഷ്ഠിതമായിട്ടുള്ളുണ്ട്. ഇപ്പൊ ഞാൻ 1000 രൂപ അടക്കുന്നു, ഈ 1000 രൂപ ഇന്ന് അടച്ചാൽ എനിക്കിത് കിട്ടുന്നത് പിന്നെ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഈ 1000 രൂപ കുറച്ച് കഴിഞ്ഞപ്പോൾ 2500 4000 6000 10000 ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഉള്ള പെൻഷൻ ഫണ്ടുകളാണെങ്കിലും ഏത് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളാണെങ്കിലും ഇതൊന്നും ഇസ്ലാം ഹലാലാക്കിയിട്ടില്ല. ഇസ്ലാം അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടത്തെ ഇസ്ലാം ഹലാലാക്കിയിട്ടുണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ അത് വളരെ റിയലാണ്. ഞാൻ സാധനങ്ങളെയോ സേവനങ്ങളെയോ എത്ര ബൾക്കായിട്ടും ഞാൻ അത് വിൽക്കാൻ തയ്യാറാവുന്നു, ഞാൻ അത് തിരിച്ചെടുക്കാനും തയ്യാറാവുന്നു. ഇത് ഇസ്ലാം ഹലാലാക്കിയിട്ടുണ്ട്, വാങ്ങാനും വിൽക്കാനും ഹലാലാക്കിയിട്ടുണ്ട്. അതേസമയം പണത്തിന് പകരം പണത്തെ വിൽക്കുക, മറ്റുള്ള ജനങ്ങളെ വഞ്ചിച്ച് ഞാൻ പണക്കാരനാകുക, ഇത് രണ്ടും ഇസ്ലാം ഹലാലാക്കിയിട്ടില്ല. പണത്തിന് പകരം പണത്തെ വിൽക്കുന്നു, ഞാൻ ബാങ്കിൽ കൊണ്ട് പണം കൊണ്ടേ കൊടുക്കുന്നു, തിരിച്ചു വരുമ്പോ 1000 രൂപ കൊണ്ടേ കൊടുക്കുന്നു, തിരിച്ചു കൊണ്ടുവരുമ്പോ എനിക്ക് 1500 രൂപ കിട്ടുന്നു. പണത്തിന് പകരം പണം, പണത്തിന് പകരം പണം.
ഇത് ഇസ്ലാം ഹലാലാക്കിയിട്ടില്ല. മറ്റുള്ളവരെ കണ്ണീര് കൊണ്ട് ഞാൻ പണക്കാരനാകുന്നു, ഇതും ഇസ്ലാം ഹലാലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം റിബ ഇൻട്രസ്റ്റിനെ ഇസ്ലാം ഹറാമാക്കി. നജിഷ് ഒറർ എന്നാണ് അറബിയിൽ പറയുക, വഞ്ചന. ഇത് രണ്ടും ഇസ്ലാം ഹറാമാക്കിയതാ. അതുകൊണ്ട് ഇതില്ലാതെ ക്യാപിറ്റലിസം എല്ലാനും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ വരുന്ന മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെന്നും പറയാം, ഇത് രണ്ടിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും. അത് മറ്റുള്ളവന്റെ കണ്ണീരിൽ നിന്ന് ഞാൻ പണം ഉണ്ടാക്കുകയാണ് ഒന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പണം കൊടുത്ത് പണം വാങ്ങുന്നതാണ്, അതും വേറൊരുത്തന്റെ കണ്ണീരാണ്. പലിശനെ കുറിച്ച് വളരെ വിശദമായിട്ട് പിന്നീട് ക്ലാസ് എടുക്കേണ്ടതാണ്. നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പറയാം, ഇത് രണ്ടുമുള്ള എല്ലാം ഹറാമാണ്, നമ്മൾ അതിലേക്കൊന്നും പോകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി, ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എത്തിക്കൽ ഫണ്ട്, ടാറ്റാ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. മ്യൂച്വൽ ഫണ്ടാണ് ടാറ്റാ എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാല്, എത്തിക്സ് എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ശരിയ ഫണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാല് ടാറ്റയ്ക്ക് എത്ര സുന്ദരമായിട്ടാണ് പേരിട്ടത് എന്ന് നോക്കി, എത്തിക്സ് എന്നുള്ള എത്തിക്കൽ ഫണ്ട് ശരിയ ഫണ്ട് എന്ന് പേരിടുന്നതിന് പകരം നമ്മളുടെ ശരീരത്തെ അനുസരിച്ചിട്ടുള്ള ഈ ഫണ്ടിങ് സിസ്റ്റം എന്നുള്ളത് എത്തിക്കലാണ്, അത് മോറലാണ് എന്നുള്ളത് കണ്ടിട്ട് അവരതിന് പേരിട്ടത് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ അതിലൊന്നും കുഴപ്പം കാണുന്നില്ല. ശരീരത്തിന്റെ പണ്ഡിതന്മാര് ഉത്തരേന്ത്യയിലും മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പഠിച്ചിട്ട് സർട്ടിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. വളരെ വളരെ ഡീപ്പായിട്ട് തജസ്സായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ഇനി സമയം ഒരുപാടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ 11:30 സമയം അടുത്തു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ളത്, ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ ഓരോ കാര്യവും പറഞ്ഞാൽ ഇന്ന് തീരൂല. എനിക്കെല്ലാം കൂടി പറയാൻ കഴിയുമെന്നും എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുമ്പോഴേക്കൊക്കെ ചിലതൊക്കെ കേൾക്കുന്നത്. ജ്വല്ലറിയില് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ജനങ്ങളൊക്കെ സ്വർണത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടുന്നത്, വേറൊന്നിനും വില കൂടുന്നില്ല. സ്വർണത്തിന് ഓരോ ദിവസവും വില കൂടുകയാണ്. കാരണം ആരും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, കയ്യിലുള്ള പൈസ കൊണ്ടൊക്കെ ബിസ്ക്കറ്റ് വാങ്ങി കൂട്ടുകയാണ്. അപ്പോ ഇതിന്റെ ഒരു അപകടം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു പക്ഷെ കുറച്ചണ് കഴിഞ്ഞ് കോവിഡ് ഒക്കെ കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ സ്വർണം വിൽക്കൽ തുടങ്ങും. സ്വർണം വിൽക്കൽ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണത്തിന്റെ വില ഇടിയാനും സാധ്യത ഉണ്ട്. ഇതൊക്കെ സാധ്യതകളെ പറയാൻ പറ്റൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാധ്യതകൾ വിശദീകരിക്കുന്ന അനലൈസ് ചെയ്യുന്ന പരിപാടി ടി വിയിലൊക്കെ ഉണ്ടാവും. എല്ലാം സാധ്യത സാധ്യത എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് സ്വർണത്തില് ഇൻവെസ്റ്റ് ചെയ്യൽ പൂർണ്ണമായിട്ടും നല്ലതാണെന്ന് പറയാൻ പറ്റുന്നില്ല. അതേസമയം സ്വർണം വാങ്ങുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആരെയും സ്വർണമൊക്കെ വാങ്ങി വെക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അവര് പരസ്പരം ഒരുമിച്ച് കൂടുക, 100 ആൾക്കാരോ 50 ആൾക്കാരോ 10 ആൾക്കാരോ ഒരുമിച്ച് കൂടുക, എന്റെ കയ്യിലുള്ള പൈസ ഞാൻ എടുക്കുക, നിങ്ങളെ കയ്യിലുള്ള പൈസ നിങ്ങൾ എടുക്കുക, അതുകൊണ്ടൊരു ബിസിനസ് തുടങ്ങുക. നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും ഒരു മനുഷ്യന് അതിൽ തൊഴിൽ കിട്ടും. അത് എത്ര വലിയൊരു ഗുണമാണ്. രണ്ട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി അവർ പരസ്പരം ഷിർക്കത്ത് അടിസ്ഥാനത്തിൽ, പാർട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ ബിസിനസ് തുടങ്ങി. എന്നാൽ അതിന്റെ മൂന്നാമൻ ഞാനാണ് എന്ന് പറഞ്ഞത് ആരാ? അള്ളാഹു ആണ് പറഞ്ഞത്. ഖുദ്സിയായ ഹദീസാണ്, അല്ലെ, മൂന്നാമൻ ഞാനാണ്. നല്ല മര്യാദക്ക് പരസ്പരം വഞ്ചിക്കാതെ കളവ് നടത്താതെ ബിസിനസ് ചെയ്യുന്നവരെ അള്ളാഹു ഏറ്റവും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കിട്ടുന്ന ഫണ്ടുകളൊക്കെ ഡെഡ് മണി ആക്കാതെ, യഥാർത്ഥത്തില് ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാരൊക്കെ വലിയ തിയറി ഇറക്കും, ഡെഡ് മണി ആവരുത്, പൈസ സമൂഹത്തിൽ ഇറങ്ങണം. സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറിന് ഡെഡ് മണി അല്ലേ? ഞാനിപ്പോ എന്റെ കയ്യിലുള്ള 10 ലക്ഷം രൂപ കൊണ്ട് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് എന്റെ 10,000 കൂട്ടിയാൽ ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഉപകാരം ഉണ്ടായേ? നേരെ മറിച്ച് ഞാൻ ഈ 10 ലക്ഷം രൂപ കൊണ്ട് നാട്ടില് ഒരു ഷോപ്പ് തുടങ്ങി, ആ ഷോപ്പ് തുടങ്ങിയ പലർക്കും അത് ജോലിയായി, വാടക പലർക്കും കിട്ടി, പല എന്തെല്ലാം പ്രോസസ്സുകളാണ് ഒരൊറ്റ ബിസിനസ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെലവഴിക്കുക ചെലവഴിക്കുക എന്ന് പറഞ്ഞ, അപ്പടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു,
വലിയ എല്ലാ ദിവസവും വീട്ടിലേക്ക് മീൻ വാങ്ങുന്നതും. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കോവിഡ് കാലത്തിന് എന്തായാലും എല്ലാ ദിവസവും മീൻ വാങ്ങുന്നു, പ്രത്യേകിച്ച് ഇപ്പോ കോസ്റ്റൽ ഏരിയയില് കടലോര ഏരിയകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മീനുകളിലൊക്കെ ഭയങ്കര വിഷക്കിട്ട് വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിന്നാണ് വാങ്ങുന്നത്. ഇപ്പൊ എന്തിനാ അപ്പൊ അയാള് ഓതി അല്ല പരമാവധി ചെലവഴിക്കാൻ വാമ്പിക്കൂ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അങ്ങനല്ല ഖുർആൻ പറഞ്ഞത്, നമ്മൾ പരമാവധി നമ്മളെ കയ്യിലുള്ള പൈസ കൊണ്ട് തിന്ന് കൂട്ടണം എന്നല്ല ഖുർആൻ പറഞ്ഞത്. അത് നമ്മൾ ആവശ്യത്തിന് മര്യാദക്ക് തിന്നുകയും മര്യാദക്ക് തിന്നുകയും എന്നിട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പ്രവാസികളും ഒരു ബിസിനസിന്റെ ഭാഗമാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തുക, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് നടത്തുക ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തെങ്കിലും നമ്മൾ 10,000 രൂപ ഉള്ളവനാണെങ്കിലും ഫിനാൻഷ്യൽ പ്ലാൻ നടത്തണം. 8,000 രൂപ ഈ മാസം എനിക്ക് ചെലവുണ്ടാകാവൂ, എന്നാൽ 2,000 രൂപ ഞാൻ സേവ് ചെയ്തു, ആ 2,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഞാനോ എന്റെ കുടുംബമോ അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ അതുകൊണ്ട് തൊഴിൽ കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഒരു കൾച്ചർ നമ്മൾക്കിടയിൽ വളർന്നു വരണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യൂല, കൈ ഗൾഫിൽ നിന്ന് നമ്മളെ മംഗലാപുരം മുതൽ എറണാകുളം വരെ പോയി നോക്കിയ മന്തിക്കടകളുടെ ഒരു ബാഹുല്യം അപ്പൊ എല്ലാം പൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പിന്നെ ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പതിയെ ഇറങ്ങാറില്ല. അപ്പോ ഇൻവെസ്റ്റ് ചെയ്യാറുമ്പോത്തിന് ഇനി 10 ആൾക്കാർ കൂടിയിട്ട് ഏതെങ്കിലും ഹൈവേ സൈഡിൽ ഒരു ഹോട്ടൽ തുടങ്ങുക എന്നുള്ളതല്ല, നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കണം. അതിന് ഒരു ക്ലാസ് കൊണ്ടോ ഒന്നും നടക്കൂല. വളരെ ഇന്നോവേറ്റീവ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ മുബദിയെ എന്നുള്ളതാണ്. എന്താ മുബദിയെ എന്ന് പറഞ്ഞാല് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു, ഇങ്ങനെ ഒരു ജീവി പണ്ടുണ്ടായിരുന്നു, വളരെ ഇന്നോവേഷനാണ്. അപ്പൊ നമ്മൾ സമൂഹത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടെത്തി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. ഞാൻ കോട്ടമലക്കാരനാണ്, മലപ്പുറത്ത് ഒരു മന്തിക്കട ഉണ്ട്, തൊട്ടങ്ങേപ്പുറത്ത് കൂട്ടിലങ്ങാടി ഒരു മന്തിക്കട ഉണ്ട്, എന്നാൽ ഞാൻ പൂക്കോട്ടൂർ വേറൊരു മന്തിക്കട തുടങ്ങുന്നത് എന്റെ വിഡ്ഢിത്താണ്. എന്നാൽ എന്റെ പൈസയെ ഞാൻ കെട്ടിപ്പൂട്ടി വെക്കുന്നത് അത് മറ്റൊരു വിഡ്ഢിത്താണ്. ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് നിരന്തരം ചിന്തിക്കണം, അറിവുള്ളവരോട് അന്വേഷിക്കണം, അങ്ങനെ പുതിയൊരു സംരംഭത്തെ കണ്ടെത്തണം, അതിൽ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് നമ്മൾ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് വിജയം തരും. ആ പൈസക്കെ കിട്ടിയിട്ട് നമ്മൾ വളരെ ആർഭാടമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവുകയും ചെയ്യരുത്. ധാരാളം ആളുകൾക്ക് തൊഴിലും സമൂഹത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളതായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ധാരാളം സമ്പത്ത് തരികയും ആ സമ്പത്ത് ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ വിനിയോഗിക്കാനുള്ള തൗഫീഖ് തരികയും ചെയ്യട്ടെ. നമുക്കൊക്കെ അള്ളാഹു ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, മിസ്കീനാകുന്ന അവസ്ഥയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച്, വിവേകം ഉപയോഗിച്ച് കാര്യങ്ങളെ വിലയിരുത്താനും അതനുസരിച്ച് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇത് വളരെ വൈഡായ ഒരു വിഷയമാണ്. എല്ലാം ലോകത്ത് ആർക്കും പറയാൻ കഴിയൂല. റിസർവ് ബാങ്ക് ഗവർണർക്ക് പോലും ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ കുറിച്ച് പറയാൻ കഴിയും. ഇന്ത്യക്ക് പുറത്തോട്ട് പോയാൽ അയാൾക്കും കുറച്ച് പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്ത ആളുകളായിട്ട് നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക, അറിവ് ഇതിങ്ങനെ അത്രയും. ഇപ്പോ ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്, എന്നാലും പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ട്രേഡർ ആളെ പേര് വാരൻ ബഫറ്റ് എന്നുള്ള, നിങ്ങൾ പറഞ്ഞ ഈ ഷെയർ മാർക്കറ്റ് പിന്നെ ഷെയർ മാർക്കറ്റ് പോലത്തെ സംഗതികൾക്കൊക്കെയാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞത്. ക്രിപ്റ്റോ കറൻസി ഇതൊക്കെ ഓൺലൈൻ മാർക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്ന ആള് വാരൻ ബഫറ്റ് ആണ്. അയാളെ കുറിച്ച് ഈ June 18 കഴിഞ്ഞ June 18 ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു, മലയാള മനോരമ, നമ്മളെ നാട്ടിലെ മലയാള മനോരമയില് ഒരു ചെറിയൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതിൽ അയാൾ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം 500 പേജ് വായിക്കും, ഞാനൊരു ദിവസം 500 പേജ് വായിക്കും. 70-ൽ അധികം വയസ്സുള്ള ആളാണ് അയാൾ. ലോകത്തിൽ അന്നത്തെ ഏറ്റവും 2-ാമത്തെ കോടീശ്വരനാണ്. ആമസോണിന്റെ മുതലാളിയാണ് 1-ാമത്തെ കോടീശ്വരൻ, 2-ാമത്തെ കോടീശ്വരൻ ഇയാളാ. ഇയാൾ ഒരു ദിവസം 500 പേജ് വായിക്കുക, എന്റെ കണ്ണ് തള്ളി. ഞാൻ ആ ഫീച്ചർ ഒന്ന് വായിച്ചു നോക്കുമ്പോ അതിലേറെ തള്ളിപ്പോയി. കാരണം അയാള് പറയാണ്, ഞാൻ ഒരു ദിവസം 1,000 പേജ് വായിക്കലുണ്ടായിരുന്നു. ഇപ്പൊ വയസ്സായപ്പോ വായന കുറഞ്ഞു,
500 പേജായി. എന്നിട്ട് അയാൾ പറയുന്നു, എനിക്ക് മൊബൈൽ ഫോണല്ല, എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവർ ഇല്ല, എനിക്ക് അതിനൊന്നും ആവശ്യമില്ല, എനിക്ക് ഈ വായന ഉണ്ടായാൽ മതി, വിവരമുണ്ടെങ്കിലേ ഓൺലൈൻ ട്രേഡിംഗ് നടത്താൻ കഴിയൂ എന്ന് അയാൾ പറഞ്ഞു. വിവരമുണ്ടെങ്കിലേ ലോകത്ത് എന്തും ചെയ്യാൻ കഴിയൂ. ഫേസ്ബുക്കിന്റെ മുതലാളി അയാളെ കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, അയാൾ ഒരു ആഴ്ചയിൽ ഒരു പുസ്തകം വായിച്ചു തീർക്കും. ലോകത്ത് എല്ലാ ബിസിനസ്സുകാർക്കും ആവശ്യമുള്ളത് വിവരമാണ്. MA യൂസഫ് അലി നോളജ് സിറ്റിയിൽ വന്നിട്ട് ഒരു ചെറിയ പ്രോഗ്രാമിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അയാൾ പ്രസംഗിച്ച് കേട്ടു. ഞങ്ങൾ 10-200 ആളുകൾ മാത്രമുള്ള ഒരു സദസ്സിൽ പ്രസംഗിക്കാൻ അയാൾ തുടങ്ങിയെന്ന് ഒരു കെട്ട് കടലാസ് എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ഇന്നലെ രാത്രി ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നതെന്ന് പറഞ്ഞു. 200 ആളുകളോട് പ്രസംഗിക്കാൻ അയാൾ അത്രയും അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പഠനത്തോടുള്ള ത്വര എന്താണ്? അതുകൊണ്ട് ഏത് ബിസിനസ് ഏത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിലും വിവരം പ്രധാനമാണ്. ഗൾഫിലുള്ള മുഴുവൻ സുഹൃത്തുക്കളോടും RSE പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്, ലോകത്ത് പഠിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു മതത്തിന്റെ ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ഒഴിവിട്ടാകുമ്പോ ഒക്കെ പഠിക്കുക, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ മരിക്കുമ്പോ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആളുകളായിട്ട്, സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്ത ആളുകളായിട്ട് നമുക്കൊക്കെ മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.